നമസ്കാരം. നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും ജനേന്ദ്രിയം തൊട്ട് കളിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകും. കുട്ടിയെ വഴക്ക് പറയും, അടിക്കും, പല രീതിയിലൊക്കെ എല്ലാം പെരുമാറിയാലും വീണ്ടും വീണ്ടും ചിലപ്പോൾ അത്തരം ശീലങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കാണും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെ കുറിച്ചുള്ള സിമ്പിൾ ടിപ്സുകളും ഒപ്പം എന്തുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പെരുമാറുവാനും ഇത്തരത്തിലുള്ള വിചിത്ര സ്വഭാവങ്ങളും കാണിക്കുന്നതും എന്നറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ ജയേഷ്, കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ്, ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ, ഇരിങ്ങാലക്കുട, തൃശൂർ. സാധാരണയായിട്ട് കുട്ടികൾ 3 വയസ്സിനും 6 വയസ്സിനും ഇടയിലൊക്കെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്. ജെനേറ്റൽസ് ഏജ് എന്നൊക്കെയാണ് ഞങ്ങൾ ഇതിനെ പറയാം. ആ ഒരു സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ ജനേന്ദ്രിയം തൊട്ട് കളിക്കുന്നതോ കൗതുകത്തോടു കൂടി നോക്കുന്നതോ ഒക്കെ എല്ലാം കാണാം. പക്ഷേ 6 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ അത് കാണാറില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ അപകടങ്ങളിലേക്ക് വരെ ഇടയാക്കാനുള്ള സാധ്യത ഉണ്ട്. കുട്ടികൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള രീതികളിൽ പെരുമാറാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന്, ക്യൂരിയോസിറ്റി. അതായത് ആൺകുട്ടികളും പെൺകുട്ടികൾക്കും ജനേന്ദ്രിയ അവയവം എപ്പോഴും വ്യത്യസ്തമായിരിക്കുക. സ്വാഭാവികമായിട്ടും അവർ കുളിക്കുന്ന സമയത്തോ കളിക്കുന്ന സമയത്തോ ഒക്കെയെല്ലാം ഈ പറയുന്ന ജനേന്ദ്രിയങ്ങൾ കാണുന്ന സമയത്ത് അവർക്കൊരു കൗതുകം തോന്നും. ഇതെന്താ എൻ്റെ ജനേന്ദ്രിയം ഇങ്ങനെ പുറത്തേക്കും, എന്തുകൊണ്ടാണ് പെൺകുട്ടികളുടെ ജനേന്ദ്രിയം അകത്തേക്കും, ഷേപ്പിലൊക്കെ എല്ലാം വ്യത്യാസങ്ങൾ കാണുന്നതെന്ന് നോക്കുമ്പോൾ കൗതുകം കൂടുകയും അത് അറിയാനുള്ള ആകാംക്ഷയുടെ ഭാഗമായിട്ട് കുട്ടികൾ ഈ ഭാഗങ്ങളൊക്കെ എല്ലാം ടച്ച് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ് കളിക്കുന്ന പോലെയൊക്കെ അല്ല, നിങ്ങളുടെ മക്കൾ പുതപ്പൊക്കെ മൂടിയൊക്കെ എല്ലാം കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ജനേന്ദ്രിയം തൊട്ടൊക്കെ എല്ലാം കളിക്കും. പിന്നെയുള്ള അടുത്തൊരു ചാൻസ് എന്ന് പറയുന്നത്, മാതാപിതാക്കൾ ശാരീരിക ബന്ധത്തിലും ലൈംഗിക ബന്ധത്തിലും ഏർപ്പെടുമ്പോൾ അത് കുട്ടികൾ കാണുന്നത് വഴി. അങ്ങനെ മാതാപിതാക്കൾ അവരുടെ ജനേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇരുട്ടാണെങ്കിൽ പോലും കുട്ടികൾക്ക് അത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ കാണുന്നതിൻ്റെ ഫലമായിട്ട് അവർ അച്ഛനമ്മയും തമ്മിൽ കളിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് ആ കളി അതുപോലെ തന്നെ കൂട്ടുകാരിയുടെയോ സഹോദരിമാരുടെയോ അടുത്തൊക്കെ എല്ലാം എടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പാരൻസിൻ്റെ കയ്യിൽ ബ്ലൂ ഫിലിംസുകളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കുട്ടികളത് കാണുമ്പോൾ അതനുസരിച്ചിട്ട് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടും പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടും അവർ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും അടുത്തേക്കെല്ലാം കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന കുട്ടികളൊക്കെ എല്ലാം ലൈംഗിക പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവർക്ക് ലൈംഗിക താല്പര്യങ്ങൾ വരുമ്പോൾ അവർ ചില കുട്ടികളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ എല്ലാം വരാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള രീതികളിൽ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക അവയവങ്ങൾ തൊട്ട് പെരുമാറുകയാണോ പ്രവർത്തിക്കാനോ ഇടയാക്കുന്നത്. നിങ്ങളുടെ കുട്ടികളാരെങ്കിലും ഇതുപോലെ ജനേന്ദ്രിയം തൊട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന രീതിയിൽ അവരെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് അവർക്ക് ബേസിക് ആയിട്ടൊരു ലൈംഗിക വിദ്യാഭ്യാസമാണ്. അത് നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കാം. നമ്മളുടെ അവയവങ്ങളൊക്കെ എല്ലാം നമ്മൾ മൂത്രമൊഴിക്കുന്നതിനോ കക്കൂസിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭാഗം സ്പർശിക്കേണ്ടത്. മറ്റൊരു സാഹചര്യങ്ങളും നമ്മളത് സ്പർശിക്കാനായിട്ട് പാടില്ല. സോ കുളിക്കുന്ന സമയത്തോ വസ്ത്രം മാറുന്ന സമയത്തോ ദെൻ മൂത്രമൊഴിക്കുന്ന സമയത്തോ കക്കൂസിൽ പോകുന്ന സമയത്തോ മാത്രമേ നമ്മൾ ആ ഭാഗത്ത് ടച്ച് ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത ഒരു സമയങ്ങളിലും നമ്മളത് ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു പ്രത്യേക വസ്ത്രം കൊടുത്തിട്ട് എസ്പെഷ്യലി ഇന്നർ വെയറൊക്കെ എല്ലാം എക്സ്ട്രാ നമ്മൾ ധരിക്കാനുള്ള കാരണം ആ പറയുന്ന അവയവം നമ്മൾ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. സോ ഈ പറയുന്ന രീതിയിൽ ഇന്നർ വെയേഴ്സ് എന്തുകൊണ്ടാണ് ധരിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത്, അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വസ്ത്രം മാറരുത്. കുട്ടികൾ പ്രായമാകുന്നതിനെ സംബന്ധിച്ച് മാതാപിതാക്കളുടെയൊക്കെ ഒരു വിചാരം അവരെപ്പോഴും കൊച്ചുകുട്ടികളാണ്. പക്ഷേ അമ്മമാർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് വസ്ത്രം മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മാറുന്ന രീതി അവർ മനസ്സിലാക്കുകയും പിന്നീട് സഹോദരന്മാരോ കസിൻസൊക്കെ എല്ലാം കളിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ അവരുടെ വസ്ത്രങ്ങൾ 1 by 1 മാറ്റിയെടുത്തും അവർ കളിക്കാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് പ്രധാനമായിട്ടും പഠിക്കുന്നത് പാരൻസിൽ നിന്നാണ്. അതുകൊണ്ട് പാരൻസ് പരമാവധി അവരുടെ മുൻപിൽ വെച്ച് വസ്ത്രം മാറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമതായി ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈലുകളിൽ ഇതുപോലുള്ള ചിത്രങ്ങളുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ മാച്ച് കളയാനും അത് പ്രത്യേകമായിട്ട് സ്റ്റോർ ചെയ്യാനും ശ്രമിക്കാം. കാരണം കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയിലോ ഓൺലൈൻ ക്ലാസ് കാണുന്നതിൻ്റെ ഇടയിലോ ഒക്കെ എല്ലാം ഈ സീനുകളൊക്കെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ കൗതുകത്തിൻ്റെ പേരിൽ ഇവരത് പരീക്ഷിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
നാലാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്കിതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകളെ എടുത്ത് കണ്ട്, എസ്പെഷ്യലി ചൈൽഡിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് അവരെ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളെ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവർ പുറത്ത് എവിടെ പോയാലും കൃത്യമായിട്ടും അവരെ ഒബ്സർവ് ചെയ്യുക. വലിയ ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെല്ലാം വലിയ കുട്ടികളാകുന്ന സമയത്ത് അവരെ മടിയിലിരുത്തിക്കുകയോ കെട്ടിപ്പിടിക്കുകയോ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും നമ്മൾ കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും ജനേന്ദ്രിയം തൊട്ട് കളിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രവണതകൾ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക.